ഞങ്ങൾ കുറച്ച് ആപ്പിൾ പറിക്കാൻ വേണ്ടി വന്നേ. പക്ഷെ ആപ്പിൾ കുറെ ആൾക്കാർ പറിച്ചിക്കണേ. പക്ഷെ ഞങ്ങളും കുറച്ചൊക്കെ പൊട്ടിക്കും. ണ്ട ഇതൊക്കെ പച്ചയാണ്, ഞങ്ങൾ അച്ചാറിടാൻ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ജിഞ്ചുവേട്ടനൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് അച്ചാറിടാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കും പൊട്ടിക്കാം, അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നില്ല. എന്താ നമ്മളവിടെ മാങ്ങ പോലെ തന്നെ ഇവിടെ ആപ്പിള്. ചേട്ടനതാ പൊട്ടിക്കും. എന്നാ കവർന്നാ ഇതൊക്കെ പഴുത്തിക്കണേ. ഇതെല്ലാവർക്കും പൊട്ടിക്കട്ടെ വന്നിട്ട്, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ പച്ച എന്തോ ഇതുമ്മേ മോളെ മേല് നിർത്തല്ല കേട്ടാ കമ്പ്. കുട്ടിയെ കണ്ണു കുത്തണ്ടേ ചേട്ടാ, പച്ച ഇതിലുണ്ടോ? ആണല്ലേ, ഞാൻ വെച്ച് പഴുക്കാത്തേ. ഇത് ഗ്രീൻ ആപ്പിൾ അത്ര. ഇളക്കുട്ടി ഫ്രീ ആയി പൊട്ടിക്കണ കാരണം കുറെ പൊട്ടിക്കണ്ടേ മതി കുട്ടി. നിർത്തിക്കോട്ടോ. ഒരു പഴുത്ത ആപ്പിള് വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം അപ്പൊ കഴിക്കാൻ വേണ്ടി പൊട്ടിക്കാണ്. ഇത് പഴുത്തേണ്. ഇതിന് നല്ല പഴുത്ത ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ. ഇവിടെ നിന്ന് ചോട്ടെ, അത് പൊട്ടിച്ചോ. നിങ്ങൾ കഴിക്കൂലട്ടെ, പുളിയായിട്ടെ മതി. ഇളക്കൊരു കുഞ്ഞാപ്പിളട്ടെ. അതാ വരികയാണ് ഇട്ടി. പെട്ടിക്ക് അവിടെ കളിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കുറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. സമയം രാത്രി 8 മണിയാണ് കേട്ടോ. നല്ല വെയിലാണ് കണ്ട. ആ നിക്കണ മറ്റാള്. അങ്ങനെ എന്റെ ആപ്പിള് ഞാൻ കഴിച്ചു കഴിഞ്ഞു. എയ്റോപ്ലെയിൻ പോകണണ്ട, അതാ പോണേ. ഇവിടെ എടുത്താട്ടെ എയർപോർട്ട്. നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയ സ്ഥലമൊക്കെ ഇവിടെ എടുത്താ. ഒരു 10 മിനിറ്റ് യാത്ര. കുട്ടികൾ
സൂപ്പർ അല്ലേ. അതാ കൊണ്ട് അതാ കൊണ്ട് ട്ടാ ചെറുതായിരുന്നെങ്കിൽ നമുക്ക് എടുത്തോണ്ടേ വരും, പക്ഷെ ഇതിനെ നമുക്ക് കൊന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കാറില്ല പട്ടികള്. പൊട്ടിച്ച് പച്ചയാണ് പൊട്ടിച്ച്. ഇത് അച്ചാറിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയണ്ട്. അച്ചാറുണ്ടാക്കിട്ടാ മാങ്ങ പോലെ തന്നെ ആപ്പിൾ അച്ചാറും സൂപ്പർ അച്ചാറായിരുന്നു.